നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താനൂർ ബോട്ട് അപകടത്തിന്റെ നടുക്കം ഇതുവരെയും കേരളത്തിൽ മാറിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 22 പേർ മരണമടഞ്ഞ ബോട്ട് അപകടത്തിൽ 15 പേരാണ് നീന്തിയും നാട്ടുകാർ രക്ഷിച്ചും ജീവിതത്തിലേക്ക് തിരിച്ചുവന്നത്. ഇതിൽ 8 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കോട്ടക്കൽ നിംസ് ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം 8 പേർ ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി 2 പേർ, അമ്മയും കുഞ്ഞും, ചികിത്സ പൂർത്തിയായതിനു ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇവരെ കാണാനായിട്ട്, ഈ 8 പേരെ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരെ കാണാനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയിട്ടുണ്ട്. ഈ ആശുപത്രിയിലേക്ക് അല്പസമയം മുൻപാണ് അദ്ദേഹം എത്തിയത്. ഇവരെ നേരിട്ട് കാണാൻ ആശ്വസിപ്പിക്കാനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. 8 പേരാണ് രക്ഷപ്പെട്ടത്. 15 പേർ പൂർണ്ണമായും രക്ഷപ്പെട്ടിരുന്നുവെങ്കിലും 8 പേർ ചികിത്സയിൽ കഴിയുകയായിരുന്നു. രക്ഷപ്പെട്ട സമയത്ത് ഇവരുടെ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമല്ലായിരുന്നു, ഗുരുതരാവസ്ഥയിലായിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ ഗുരുതര സാഹചര്യം പിന്നിട്ട നിലയിലാണ് ഇവരെല്ലാവരും. ആദ്യഘട്ടത്തിൽ എല്ലാവരും തന്നെ വെന്റിലേറ്ററിലായിരുന്നുവെങ്കിലും പിന്നീട് 2 പേർ മാത്രമായിരുന്നു വെന്റിലേറ്ററിൽ. ഇപ്പോൾ ഈ 2 പേരും ICUവിൽ നിന്ന് മാറ്റി വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവരെ കാണാനായിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയിരിക്കുകയാണ്. ഈ രക്ഷപ്പെട്ടവരുടെ മാനസിക നിലയിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. കാരണം കൺമുന്നിൽ ഇത്രയും വലിയ ദുരന്തം കാണുകയും തന്റെ ജീവനും മരണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് നിന്നാണ് ജീവിതം വീണ്ടും തിരിച്ചു കിട്ടിയത്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട വേദനയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മാനസിക നിലയിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇവർക്ക് വേണ്ട കൌൺസിലിംഗും മറ്റു കാര്യങ്ങളും അടിയന്തര നടപടികളും ഒക്കെ തന്നെ തുടരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഇവരെ സന്ദർശിക്കാൻ എത്തിയിരുന്നു. അതിന് തൊട്ട് മുന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ, ചില മന്ത്രിമാരും എല്ലാവരും തന്നെ ഇവരെ നേരിട്ട് കാണാനായി എത്തിയിരുന്നു. എന്തായാലും 6 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. മലപ്പുറത്തും കോഴിക്കോടും 2 ആൾക്കാർ വീതവും ചികിത്സയിൽ കഴിയുന്നുണ്ട്. എല്ലാവരുടെയും ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള വാർത്ത. അതേസമയം ബോട്ട് ഓട്ടിച്ചിരുന്ന താനൂർ ഓട്ടുപുറം സ്വദേശിയായ സ്രാങ്ക് ദിനേശനും ജീവനക്കാരൻ രാജനും ഒളിവിലാണ്. സ്രാങ്ക് ജീവനക്കാരനും ജില്ല വിട്ട് പോയിട്ടില്ല എന്നാണ് പോലീസിന് കിട്ടിയ നിഗമനം. ബോട്ട് അപകടത്തിന്റെ പ്രത്യേക അന്വേഷണത്തിൽ ഉത്തരമേഖലാ IG മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരും. ബോട്ട് അപകടം ഉണ്ടായ തൂവൽ തീരത്ത് ഇന്നും NDRF തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ വൈകിട്ടോടെ 15 അംഗ NDRF യൂണിറ്റ് കൂടി ദൌത്യ സംഘത്തിന് ഒപ്പം ചേർന്നിരുന്നു. ആരെയും കണ്ടെത്താനുള്ളതായി സ്ഥിരീകരിക്കണമെങ്കിലും ഒരു ദിവസം കൂടി തെരച്ചിൽ തുടരാമെന്നാണ് തീരുമാനം. എത്ര പേർ ബോട്ടിൽ കയറി എന്ന കൃത്യമായ കണക്ക് കിട്ടാത്തതാണ് പ്രതിസന്ധി ഇടയാക്കുന്നത്. യാതൊരു സുരക്ഷാ ചട്ടങ്ങളും പാലിക്കാത്തതേ ബോട്ടിൽ ആളുകളെ കുത്തി നിറച്ചതാണ് അപകട കാരണമെന്നാണ് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ളത്. കേരളത്തെ നടുക്കിയ താനൂർ ബോട്ട് അപകടത്തിൽ മരണം 22 പേർക്കാണ് ജീവൻ നഷ്ടമായത്. മരിച്ച 9 പേർ പരപ്പനങ്ങാടിയിലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ കുടുംബത്തിലെ ബന്ധുക്കളായ 2 പേരെയും അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. മറ്റൊരു കുടുംബത്തിലെ 4 പേരും അപകടത്തിൽ മരിച്ചു. അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിദാരുണമായ സംഭവമാണ് ഈ ഒരു സംഭവം, ഇല്ലെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്നും അദ്ദേഹം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ രക്ഷപ്പെട്ടവർക്ക് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകും. അതുപോലെ തന്നെ ഇത്തരം ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് കുറെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ട നടപടികൾ എന്തായാലും സ്വീകരിക്കണമെന്നും നടപടി ഊർജിതമാക്കണമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വ്യക്തികളെ കണ്ടതിനു ശേഷം, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ കണ്ടതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു.